നമസ്കാരം. ഫിലിം ക്ലബിൻ്റെ എപ്പിക് ഫിലിംസിലേക്ക് സ്വാഗതം. 1987 റിലീസായ കമലഹാസൻ സിനിമയാണ് പുഷ്പക വിമാനം. സംഗീതം ശ്രീനിവാസ റാവുവാണ് ഈ സിനിമയുടെ കഥ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ പ്രത്യേകത ഈ സിനിമയിൽ ഡയലോഗ് ഇല്ല എന്നുള്ളതാണ്. വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന സിനിമ തന്നെയാണ് പുഷ്പക വിമാനം. ഉലക നായകൻ കമലഹാസൻ്റെ മെത്തേഡ് ഓഫ് ആക്ടിംഗ്, സിനിമയിൽ കഥ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കമലഹാസൻ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള ഗ്രാജുവേറ്റഡ് യുവാവിനെയാണ്. എഡ്യൂക്കേഷൻ ഉണ്ടായിട്ടും ഒരു ജോലിക്ക് വേണ്ടി അലഞ്ഞുതിരിഞ്ഞ് നടക്കേണ്ടി വരുന്ന യുവാക്കളെ വ്യക്തമായി ചിത്രീകരിക്കാൻ ഈ സിനിമയിൽ സാധിച്ചിട്ടുണ്ട്. സാധാരണ ഒരു ലോഡ്ജിൽ ദരിദ്രാവസ്ഥയിൽ കഴിയുന്ന ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം രാത്രി റോഡ് സൈഡിൽ മദ്യപിച്ച് ബോധരഹിതനായി കിടക്കുന്ന ഒരാളെ കാണുന്നു. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ താൻ ഒരു ദിവസമെങ്കിലും താമസിക്കാൻ ആഗ്രഹിക്കുന്ന പുഷ്പക് എന്ന 5-സ്റ്റാർ ഹോട്ടലിൻ്റെ സ്യൂട്ട് റൂമിൻ്റെ താക്കോൽ ലഭിക്കുന്നു. തുടർന്ന് ആ യുവാവ് ധനികനായ മദ്യപാനിയെ കിഡ്നാപ്പ് ചെയ്യുന്നു. പുഷ്പക എന്ന 5-സ്റ്റാർ ഹോട്ടലിൽ തൻ്റെ പുതിയ ജീവിതം ആരംഭിക്കുവാനും തീരുമാനിക്കുന്നു. തുടർന്ന് സംഭവിക്കുന്നതാണ് പുഷ്പക വിമാന എന്ന സിനിമ. ഈ സിനിമയിൽ കമലഹാസൻ്റെ ജോഡിയായി എത്തുന്നത് അമലയാണ്. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഇന്ത്യൻ സിനിമ തന്നെയാണ് പുഷ്പക വിമാനം. ബ്ലാക്ക് കോമഡിയുടെ പശ്ചാത്തലത്തിൽ പ്രേക്ഷകരെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള ധാരാളം രംഗങ്ങൾ ഈ സിനിമയിൽ കോർത്തിണക്കാൻ സിനിമയുടെ സ്ക്രീൻ പ്ലേക്ക് സാധിച്ചിട്ടുണ്ട്. എൽ വൈദ്യനാഥൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ സിനിമയെ നല്ല രീതിയിൽ എൻഗേജ് ചെയ്യിക്കുന്നത് കൊണ്ട് സിനിമയിൽ ഒരല്പം പോലും ലാഗ് ഫീൽ ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. വ്യത്യസ്തമായ സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ തീർച്ചയായും മിസ് ചെയ്യാൻ പാടില്ലാത്ത സിനിമ തന്നെയാണ് പുഷ്പക വിമാനം. ഈ സിനിമ കണ്ടവർ തീർച്ചയായും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. പുതിയ പുതിയ സിനിമകളുടെ വിശേഷങ്ങൾ അറിയുവാനും റിവ്യൂ അറിയാനുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.